നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ ഇനി 12 ദിവസങ്ങൾ കൂടി, 13 ദിവസങ്ങൾ കൂടി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ പോസ്റ്റുകൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാകും. പ്രത്യേകിച്ച് നെയ്മറെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ നെയ്മറുടെ ഫാൻ ബേസിൽ നിന്നുള്ള എക്സ് അക്കൗണ്ടുകളിലൊക്കെയാണ് ഇത് വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയ്മർ ജൂനിയർ ഇതാ മടങ്ങി വരാൻ പോകുന്നു. ഒക്ടോബർ 21 അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടാകും. ജീനിയസ് ഇതാ മടങ്ങിയെത്തുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് പരിശോധിക്കുന്നു. അപ്പം ബ്രസീലിയൻ മാധ്യമം എന്തു പറയുന്നു എന്നുള്ളത് കൂടി നോക്കിയാണ്. ഗ്ലോബ് ബ്രസീലിലെ പ്രസിദ്ധമായിട്ടുള്ള മാധ്യമമാണല്ലോ, ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവർ എന്താണ് നെയ്മറുടെ മടങ്ങി വരവിനെ കുറിച്ച് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കുകയാണ്. ഇപ്പം എന്തുകൊണ്ട് ഒക്ടോബർ 21 എന്നുള്ളത് ആദ്യമേ പറയാം. ഒക്ടോബർ 21 ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം അൽഹിലാലിന് കളിക്കാനുള്ള രണ്ടാമത്തെ മത്സരമാണ്. ആദ്യ മത്സരം ഒക്ടോബർ 18 അൽ ഫൈഹയ്ക്കെതിരെയാണ്. അത് പക്ഷേ സൗദി പ്രോ ലീഗിലെ മത്സരമാണ്. ആ കളിക്ക് എന്തായാലും നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ കഴിയില്ല. കാരണം നെയ്മർ ജൂനിയറെ അവർ ഇപ്പം സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ഒക്ടോബർ 21? അന്നാണ് AFC ചാമ്പ്യൻസ് ലീഗ് അലൈറ്റിൽ അലൈൻ FC യുമായിട്ട് അൽഹിലാലിന് കളിക്കാനുള്ളത്. അപ്പം സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും AFC ചാമ്പ്യൻസ് ലീഗിൽ വേണമെങ്കിൽ താരത്തെ കളിപ്പിക്കാം. അപ്പം അത് പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒക്ടോബർ 21 എന്നുള്ള തീയതി ഇങ്ങനെ വലിയ രൂപത്തിൽ ചർച്ചയാവുന്നത്. അപ്പോഴേക്കും നെയ്മർ ജൂനിയർ പൂർണ്ണ ഫിറ്റായിട്ടുണ്ടാകും, അദ്ദേഹത്തെ കളിപ്പിക്കും എന്ന തരത്തിലാണ് ആ വാർത്തകൾ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേഷനും അൽഹിലാൽ നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല അവരുടെ കോച്ച് ഹോർക്കെ ഹീസസ് കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നെയ്മറുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് സെറ്റ് ചെയ്യാനില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒക്ടോബർ 21 എന്നുള്ളത് ഇങ്ങനെ പടച്ചു വിട്ടതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. ഇനി ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ എന്ന് പറയുന്നത് നോക്കാം. അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെയ്മർ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ള ആ ചിത്രത്തിൻ്റെ ബേസിലാണ്, അതായത് ആ ഒരു പാഡിൽ ടെന്നീസ് കളിക്കുന്ന ചിത്രമൊക്കെ നെയ്മറുടെ ആരാധകർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നെയ്മർ നന്നായിട്ട് റിക്കവർ ചെയ്തു വരുന്നു. അദ്ദേഹം ഫാമിലിക്കൊപ്പം ഈ ഒരു ബ്രേക്ക് എൻജോയ് ചെയ്യുന്നു. നെയ്മർ ഓക്കെയാണ്, അദ്ദേഹത്തിന് ഫിസിക്കലി വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൂടാതെ അവർ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ ജനുവരിയിൽ കൂടുതൽ അസസ് ചെയ്തിട്ട് കളിക്കളത്തിലേക്ക് ഇറക്കും. ഏർലി ജാനുവരിയിലുള്ള തിരിച്ചു വരവിനാണ് നെയ്മർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ അവർ എടുത്തു പറയുന്നത്. സോ എയിമിങ് ഏർലി 2025, 2025 തുടക്കത്തിൽ ഒരു പക്ഷേ ജനുവരിയിൽ മടങ്ങിയെത്താനുള്ള ശ്രമത്തിലേക്കാണ് നെയ്മർ പോകുന്നത്. കറൻ്റ്ലി അദ്ദേഹം അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒക്ടോബർ 21 എന്നുള്ളത് നിലവിൽ നമുക്ക് അങ്ങനെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി അങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരുന്ന അവരുടെ മത്സരത്തിന് സമയത്ത്, അൽഫയ്ക്കെതിരെയുള്ള മത്സരത്തിന് സമയത്ത് കോച്ച് ഹോർക്കെ ഹീസസ് എന്തെങ്കിലും ഹിന്ദി തരുമെന്ന് നോക്കാമെന്നല്ലാതെ മറ്റു തരത്തിലുള്ളൊരു ഇൻഡിക്കേഷനും ഈ വിഷയത്തിലില്ല. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.